നമസ്കാരം എല്ലാവർക്കും ഡോൺ സ്ക്വയർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ISLന്റെ ഫിക്സ്ചർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു കിടിലൻ അനൗൺസ്മെന്റ് കൂടി ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ജെറോ റോഡ്രിഗസ് എന്ന് പറയുന്ന ബ്രസീലിയൻ താരത്തിന്റെ സൈനിങ് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ 8 on trending, അതായത് ആ വീഡിയോ ട്രെൻഡിങ് ലിസ്റ്റിൽ 8th പൊസിഷനിൽ എത്തി top 10-ൽ കയറി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ തന്നെയാണ്. പൊളിയാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കയറി. 8 on trending എന്ന് പറഞ്ഞാൽ ഏത് ലെവലാണെന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ന്യൂസിലേക്ക് കാണാം. യെസ്, കാത്തിരുന്ന് അവസാനം ആ ഫിക്സ്ചർ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ശേഷം ആ ഫിക്സ്ചർ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ ഫിക്സ്ചർ പുറത്തു വരാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ISLലേക്ക് വരുന്നു എന്നുള്ള ന്യൂസുകളായിരുന്നു നമുക്ക് ഇത്രയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള കാരണം. അതായത് ISLന്റെ ഫിക്സ്ചർ പുറത്തു വരുന്നില്ല, അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് ടീമുകളുടെ എൻട്രൻസ് ആണ് എന്നുള്ള കാര്യമായിരുന്നു ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഫിക്സ്ചർ പുറത്തു വന്നപ്പോൾ ആ രണ്ട് ടീമുകളുടെ നേള് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ രണ്ട് ടീമുകളും ഈ ഒരു ISL സീസണിൽ കളിക്കുന്നില്ല. അപ്പൊ ഇനി മേ ബി അടുത്ത ഫ്യൂച്ചർ ISL സീസണുകളിൽ അവർ ടീമിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സീസണിൽ നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു സീസണിലേക്കും വരുന്നത്. അതൊരു രക്ഷയില്ല, അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യം. അതിലെല്ലാം ഉപരി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ്. ആദ്യ മത്സരമായിട്ട് നമ്മൾ അരങ്ങേറാനായിട്ട് പോകുന്നത് അത് എവിടെ വെച്ചാ? കൊച്ചി വെച്ചിട്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK. അന്നും ഇന്നും എന്നും ATK ആണ് നമ്മുടെ കട്ട എതിരാളികൾ. അഫ്കോഴ്സ് ബാംഗ്ലൂർ FC ആണ് നമ്മുടെ ആജന്മ ശത്രുക്കൾ എങ്കിൽ കൂടെ ATKയുമായിട്ടുള്ള മത്സരമായിരിക്കും എപ്പോഴും ആ ഒരു പ്രൗഢി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അത് കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കാതെ ആദ്യ മത്സരം, ഉദ്ഘാടന മത്സരം എന്ന് പറയുമ്പോൾ അത് ഒരു കളർ പരിപാടി തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഫാൻസിന്റെ ആ ഒരു മുൻപിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അരങ്ങ് തകർക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒക്ടോബർ 20 ഞായറാഴ്ച രാത്രി 7:30-നാണ് കളി. പിന്നെ നമ്മുടെ ആരാധകരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് FC Pune City ഇനി ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴുള്ള ഫിക്സ്ചർ അനുസരിച്ച് FC Pune City തന്നെയാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ പുറത്തു വരുന്ന ന്യൂസുകൾ അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഹൈദരാബാദിലേക്കോ അല്ല മറ്റേതോ പേരിലാണ് ഇനി അറിയപ്പെടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതിന്റെ ഒരു കൺഫർമേഷൻ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായാലും നിലവിൽ FC Pune City തന്നെയാണ് എപ്പോഴത്തെ FC Pune City. അപ്പോൾ നമ്മുടെ ഫിക്സ്ചർ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ 90 മത്സരങ്ങളാണ് ടീമുകൾ കളിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി 90 മത്സരങ്ങളായിട്ടായിരിക്കും ഗ്രൂപ്പ് ഘട്ടം വരുന്നത്. അതിനുശേഷം സെമിഫൈനലും ഫൈനലും നടക്കും. 2020 February 23 ഈ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു ചെറിയ ഇന്റർനാഷണൽ ബ്രേക്ക് കൂടെ ഇതിനിടയിൽ വരുന്നുണ്ട്. November 10-നാണ് നമ്മൾ ഇന്റർനാഷണൽ ബ്രേക്ക് ആരംഭിക്കുന്നത്. November 10-ന് Bangalore FC വേഴ്സസ് Chennai FC മത്സരമാണ്. അതിനുശേഷം November 23-നാണ് പിന്നീട് കളി ആരംഭിക്കുക. കാരണം വലിയൊരു ഗ്യാപ്പ് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനിടയിലും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഓരോ മത്സരങ്ങൾക്ക് ഇടയിൽ ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു ഗ്യാപ്പാണ് ഏറ്റവും വലിയ ഗ്യാപ്പായിട്ട് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അതിലുപരി November 23 ആരംഭിക്കുന്ന ഈ ഒരു മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Bangalore FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു വലിയൊരു ആരവത്തോടു കൂടെ തന്നെ വീണ്ടും ISL പുനരാരംഭിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിൽ എടുത്തു പറയണം. കാരണം Bangalore FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിൽ പരം വേറെ പൂരമൊന്നും ഇനി കാണാനില്ല എന്നുള്ളതും നമുക്ക് അതിൽ കാണാവുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം കൂടെ നമുക്ക് ഈ ഫിക്സ്ചർ വരുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ISL ശനിയും ഞായറും മാത്രമായിരിക്കും നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, സാധാരണ നടക്കുന്ന രീതിയിൽ തന്നെയാണ് ISL നടക്കുന്നത്. എല്ലാ ദിവസവും കളി ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ISL തുടങ്ങാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലുപരി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിനായിട്ടാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ന്യൂസ് പറയാം. അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സർപ്രൈസ് വരാനായിട്ട് പോകുന്നുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ Instagram-ലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഒരു സൈനിങ് കൂടെ നടത്താനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ Instagram-ൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോറിൻ സൈനിങ് ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ആ വീഡിയോയിൽ ഒരു ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ്ലി അതിൽ മെസ്സിയും റൊണാൾഡോയും പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരാധകർ കുറച്ച് പേരൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് കമന്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിൽ M for Messi R for Ronaldo എന്നുള്ള കാര്യമാണ്. അപ്പൊ M ഉം R ഉം ഉള്ള ഒരാളാണ് അതിൽ വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് റാഫിയാണ് വരാനായിട്ട് പോകുന്നതെന്ന് ഒരുപാട് പേരുടെ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇന്റലിജൻസ് ആയിട്ടുള്ള ഫാൻസുകാരുടെ കണ്ടുപിടുത്തങ്ങളും മുഹമ്മദ് റാഫി എന്നുള്ളതാണ്. ഇന്നലെ ഒരു കിടിലൻ വീഡിയോ തന്നെയാണ് അവർ Instagram-ലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് പോയി കാണാൻ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് അടിപൊളിയായിട്ട് തന്നെയാണ് ആ വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ഹാൻഡിങ് പീപ്പിൾ മരണ മാസ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു കിടിലൻ സൈനിങ് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോ മാറ്റി